ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബിരിയാണിക്ക് ഒപ്പമൊക്കെ സെർവ് ചെയ്യാൻ പറ്റണ ഒരു അടിപൊളി ഓണിയൻ റൈത്തയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഞാൻ ഒത്തിരി രീതിയിൽ റൈത്ത തയ്യാറാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് മറ്റൊരു ചാനലിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതുണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. റൈത്ത തയ്യാറാക്കാൻ അറിയുന്നവരുണ്ടാവും, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. റൈത്ത തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവോളയും ഒരു കുഞ്ഞ സവോളയും മൂന്ന് പച്ചമുളകും രണ്ട് ചെറിയ തക്കാളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലത്. തക്കാളി കുരുവോട് കൂടിയിട്ട് തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളകും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, സവോളയും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മുടെ സവോള ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ റൈത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് സവോള ഒന്ന് കൈവച്ച് നല്ല പോലെ തിരുമ്മിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് സവോളയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത ശേഷം നന്നായി കൈവച്ച് തിരുമ്മുക. അപ്പോൾ അങ്ങനെ തിരുമ്മുമ്പോൾ നമ്മുടെ സവോളയിലേക്ക് നന്നായി ഉപ്പ് മിക്സായും കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ സവോളയൊക്കെ നന്നായി ഉടഞ്ഞും കിട്ടും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട ശേഷം കൈവച്ച് തിരുമ്മരുത് കേട്ടോ, അപ്പോൾ അതൊരു വേറൊരു ടേസ്റ്റിലേക്ക് പോകും. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി ഇട്ട ശേഷം ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ചേർക്കാം. ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം അതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. പഞ്ചസാര പൊടിച്ചത് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ തന്നെ നന്നായി മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈത്ത വേറെ ലെവലാവും കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്, പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം ബാക്കിയും കൂടി ചേർക്കാം കേട്ടോ. അതൊന്ന് നന്നായി അതിലേക്ക് മിക്സ് ആവാനാണ് നമ്മൾ സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് കേട്ടോ ആ റൈത്തര ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കുറച്ചും കൂടിയും നമുക്ക് തൈരിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിയും ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബിരിയാണി കഴിക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും, പക്ഷേ ഒരുപാട് ടൈം നമ്മൾ വൈകുന്നേരം വരെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ റൈത്ത തയ്യാറാക്കാൻ അറിയാത്തവരൊക്കെ നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണും വരേക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ചാന്ദിനി അരുൺ.